അത് ഏത് വണ്ടിയാണ്? തീർച്ചയായിട്ടും ഓഡി. ഓഡി ഓഡിയുടെ ഏതാണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വിഫ്റ്റ് ഓൺ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടില്ല, അല്ലെങ്കിൽ മാരുതി ഒരു ഓണർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു സംശയമായിരിക്കും. ഇതിന്റെ ബോഡി കട്ടിയില്ലല്ലോ, പപ്പടം ആണല്ലോ. ഇപ്പൊ ബലഗിനയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു സംശയമാണ്. അപ്പൊ അതിനെ പറ്റി എന്താണ് ആന്റിക്ക് പറയാനുള്ളത്? നമ്മുടെ സ്വന്തം സമീർ ആന്റിയാണ്, സലൂ കിച്ചൺ, പിന്നെ നമ്മുടെ സൽമാൻ ചേട്ടനും ഉണ്ട്. അപ്പോ നല്ല മറന്നുപോലെ പാവം ബാഗ് ഇരിക്കാണ്. കസാ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സലൂ കിച്ചന്റെ വാഹന വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമ്മളിപ്പം സമീർ ആന്റിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ സമീർ ആന്റി ഉപയോഗിക്കുന്ന വാഹനങ്ങളും എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. നല്ല മഴ വരാൻ പോകുന്നു, നല്ല കറുത്ത് ഇരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ കാണാം, വീഡിയോ കാണാം, വീഡിയോ കാണാം. അങ്ങനെ നമ്മുടെ സമീർ ആൻറ്റിയുടെ സ്വിഫ്റ്റിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ സമീർ ആൻറ്റി നമ്മളൊരു ചെറിയൊരു റെയിൻ ഡ്രൈവ് പോകാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല മഴ, അപ്പോൾ ഞാനൊന്ന് റെയിൻ ഡ്രൈവ് ആക്കി. അപ്പോൾ സൽമാൻ ചേട്ടൻ ബാക്കിലുണ്ട്, എൻ്റെ ചേട്ടനും ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ മീൻ വയൽ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് ആൻറ്റിയുടെ വാഹന വിശേഷങ്ങളും ചോദിച്ചറിയാം. അപ്പോൾ ആൻറ്റി എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ്? അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ഒരു ലേഡി ഡ്രൈവർ എന്ന നിലയ്ക്ക് ഫസ്റ്റ് എടുക്കുന്ന കാർ എന്തുകൊണ്ട് ആന്റി സ്വിഫ്റ്റ് പ്രിഫർ ചെയ്തു? ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്നത് 2010 അപ്പൊ ആ സമയത്ത് ഈ വണ്ടി ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ റോഡിൽ നോക്കുമ്പോ തന്നെ വളരെ കുറച്ച് വണ്ടിയാണ് അങ്ങനെ കാണുന്നത്. കാണുമ്പോ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഈ റിറ്റ്സും സ്വിഫ്റ്റും ഇറങ്ങിയ ആ ഒരു സമയമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര എടുത്ത് തോന്നിയിരുന്ന റിറ്റ്സ് കണ്ടപ്പോ അത് അതെടുത്താ കൊള്ളാം എന്ന ഒരു ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷെ അപ്പൊ നിസാർക്ക് പറഞ്ഞു വേണ്ട വേണ്ട, സ്വിഫ്റ്റ് ആണ് കുറച്ചുകൂടി രണ്ടും കൂടി വെച്ച് നോക്കുമ്പോ ഒരു നല്ല ഇതെന്ന് പറഞ്ഞ്. അപ്പോ ഞങ്ങള് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴേക്ക് നമുക്ക് കുറച്ച് എന്ത് പറയാ, നല്ലൊരു സ്ട്രോങ് വണ്ടിയാണെന്ന് തോന്നിയത് സ്വിഫ്റ്റ് ആണ്. അങ്ങനെയാണ് സ്വിഫ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ എടുത്തിട്ട് ഇപ്പൊ 10 ആന്റി വണ്ടി എടുത്തിട്ട് 10 ആവുന്നു. എങ്ങനെയുണ്ട് ആന്റി ഹാൻഡിൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും പിന്നെ അതിന്റെ മൈലേജ്? ഇപ്പൊ കൂടുതൽ ടെക്നിക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിന്റെ മൈലേജ് ഇത് ആന്റി ലേഡീസിനെ വേണ്ടി ഇനിയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല വണ്ടിയാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയൊരു വണ്ടി. നമുക്കൊന്നും ഇതിന്റെ അകത്തിരുന്ന് നമ്മൾ ഓടിക്കുമ്പോ അങ്ങനെ ഒരു പേടിയോ അങ്ങനെ യാതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എനിക്ക് ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെ ഓടിച്ചു വരുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ ആ ഒരു ഫീലൊന്നും വന്നിട്ടില്ല. നല്ല ഒരു വണ്ടി തന്നെയാണ്. അപ്പോ ആന്റി ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ആണ്? എക്സ്പേർട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോ വീണ്ടും ഒരു പുതിയ വണ്ടി എടുത്തില്ലായിരുന്നു, ഒരു മൈക്ര എടുത്തായിരുന്നു. അപ്പോ അതിന്റെ വിഷയം കിടക്കാം, എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ് ഓൺ ചെയ്തിട്ടും വീണ്ടും വേറൊരു വാഹനം എന്ന നിലയ്ക്ക് മൈക്രയിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം? നമ്മൾ ഈ സിറ്റിയിലൊക്കെ ഓടുമ്പോഴേക്ക് ഒന്നാമത് പാർക്ക് ചെയ്യാനൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ സിറ്റിയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഈ ഇത് മാനുവൽ അല്ലേ, അപ്പൊ ഗിയർ ഇട്ട് നമ്മൾ ഓടിക്കുക എന്ന് പറയുമ്പോ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് സിറ്റിയിലൊക്കെ ഇങ്ങനെ ഓടിച്ചിടുമ്പോൾ നമുക്ക് കാല് വേദന എടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ നിസാർക്ക് ഈ നമ്മുടെ നിസാന്റെ മൈക്ര എടുത്ത്. അപ്പൊ മൈക്ര ആകുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, അപ്പൊ എളുപ്പമുണ്ട്, ശരിയാണ്, നന്നായിട്ട് നല്ലതുപോലെ നമുക്കത് വേറെ ഒന്നും ചിന്തിക്കണ്ട, വണ്ടി എടുത്തിട്ട് പോയാൽ മതി, ഓട്ടോമാറ്റിക് അല്ലേ. ഓക്കെ, അപ്പൊ ആന്റി ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ട്, മാനുവലും ഓടിച്ചിട്ടുണ്ട്, രണ്ടും ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ പ്രേക്ഷകർക്ക് ഇപ്പം ആന്റിയുടെ പ്രേക്ഷകർക്ക് ആന്റി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ തന്നെയാണോ? സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ്, സ്ത്രീകൾക്ക് ഓടിക്കാൻ സൗകര്യം ഓട്ടോമാറ്റിക് ആണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ രണ്ടും ഓടിക്കുന്ന ആളായത് കൊണ്ട് പറയാണ്, എന്തുകൊണ്ടും നല്ലത് നമ്മുടെ മാനുവൽ തന്നെയാണ്. തീർച്ചയായിട്ടും, കാരണം നമുക്ക് അങ്ങനെ ഒരു ആദ്യമുള്ള ആ ഒരു എന്താ പറയാ ഗിയർ മാറ്റുന്ന അതൊക്കെയാണ് നമ്മൾ പെണ്ണുങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്, ഒരു റഷിൽ ചെന്ന് നിൽക്കുമ്പോഴേക്ക് പിന്നെ ഗിയർ മാറ്റി ഓടിക്കുക എന്നുള്ളത്. മറ്റേതാകുമ്പോ പതുക്കെ കാലെടുത്തിട്ട് അങ്ങ് ഓടിച്ചാ മതി. പക്ഷേ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ് മാനുവൽ തന്നെയാണ് നല്ലത്. അപ്പൊ ഇനി ഇതിന്റെ സർവീസിലേക്ക് കടക്കാം. ഇപ്പൊ 10 ഇത് ഓൺ ചെയ്യുന്നു, എങ്ങനെയുണ്ട് ഇതിന്റെ സർവീസ് ഒക്കെ, സർവീസ് കോസ്റ്റും ബാക്കി സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഒക്കെ? മാരുതിയും നിസാനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഫീസിബിൾ ആയി തോന്നുന്നത്? നമ്മള് രണ്ട് വണ്ടിയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്ക് നിസാനാണ്
വില കൂടുതല് പിന്നെ മറ്റേത് പെട്രോൾ ആണ് ഇത് ഡീസൽ ആണ് അപ്പൊ എനിക്ക് ഡീസൽ വണ്ടിക്കാണ് സാധാരണ റേറ്റ് കൂടുതലെന്ന് പറയാറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പൊ നമുക്ക് നിസാന്റെ വണ്ടിക്ക് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അത് എനിക്ക് തന്നെ അത് ഇവിടെ നമ്മുടെ ആ ഒരു രണ്ട് ബ്രാൻഡിങ്ങിന്റെ ഒരു വ്യത്യാസമായിരിക്കണം ഇതിപ്പോ എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മാരുതിക്ക് ഒരിക്കലും ഒരു വിഷയമല്ല അതിന്റെയും പിന്നെ ഇപ്പം ഈ നിസാൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രേഡ് കൂടിയ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കാണുന്നത് അതിന്റെയൊക്കെ ഒരു ബ്രാൻഡിങ്ങിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കണം റേറ്റ് ഡിഫറൻസ് എന്ന് തോന്നുന്നു പിന്നെ എല്ലാരും ചോദിച്ച് കേട്ടു ഇപ്പം സ്വിഫ്റ്റ് ഓണർ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വിഫ്റ്റ് ഓൺ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടില്ല അല്ലെങ്കിൽ മാരുതി ഒരു ഓണർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു സംശയമായിരിക്കും ഇതിന്റെ ബോഡി കട്ടിയില്ലല്ലോ പപ്പടമാണല്ലോ ഇപ്പൊ ബലഗിനയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു സംശയമാണ് അപ്പൊ അതിനെ പറ്റി എന്താണ് ആന്റിക്ക് പറയാനുള്ളത് എനിക്ക് നമുക്കിപ്പോ ഇതുള്ളതുകൊണ്ട് ഇതിനെ കുറിച്ചല്ലേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് സ്വിഫ്റ്റ് നല്ല ഒരു എന്ത് പറയാൻ അതിന്റെ ബോഡിക്കൊക്കെ നല്ല കട്ടി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത ആ സമയത്തുള്ളത് പിന്നെയുള്ള വണ്ടികളുടെ സ്വിഫ്റ്റ് എങ്ങനെയാണ് സ്വിഫ്റ്റ് വണ്ടികളുടെ ബോഡി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് 2010 മോഡലിലെ ആയിരിക്കും ഞാൻ ഈ പറയണത് നല്ല ബോഡിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ മുട്ടലും തട്ടലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല ആന്റി അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോ ഓൺ ചെയ്യുന്ന വെഹിക്കിളൊക്കെ മാറ്റി വെച്ച് ഇനി ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വണ്ടിയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി തീർച്ചയായിട്ടും ഓടി 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 ഏതാണ് ഓടി A4 ആണോ A6 ആണോ അങ്ങനെ അല്ല എനിക്ക് അതിന്റെ എനിക്കങ്ങനെ ഒരു ഓടി എടുക്കണം എന്ന് ഒരു ആഗ്രഹമുള്ളൂ അത് ഏത് മോഡലാണെന്നല്ലേ ബേസിക് മോഡൽ മതി ബേസ് മോഡൽ ഒരു ഓടി വണ്ടി നാല് വളയങ്ങളുമുള്ള ആ ലോഗോ വീട്ടിൽ കിടക്കണം അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എല്ലാ വണ്ടിയും ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലേ നടക്കും ഇങ്ങനെ പോയി ഒരു 10 ലക്ഷം സബ്സ്ക്രൈബറും കൂടെ ഈ ഒരു നിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നടക്കും അത് റിവ്യൂ ചെയ്യാൻ നമുക്ക് ഇവിടെ വരേണ്ടി വരും മിക്കവാറും അപ്പോ ഒരു സ്വപ്ന വണ്ടി അത് എല്ലാവർക്കും കാണും അല്ലേ ഇപ്പൊ എന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ഏറ്റവും വലിയ ഒരു സ്വപ്ന വണ്ടി എന്ന് പറയുന്നത് ലാൻഡ് ക്രൂയിസർ ആണ് ഈ അടുത്ത കാലത്തൊന്നും എടുക്കാൻ പറ്റില്ല ദൈവം സഹായിച്ച ചിലപ്പോൾ വലുതാകുമ്പോൾ എടുക്കാൻ പറ്റിയെന്നൊക്കെ ഇരിക്കും കാര്യം 2-2.5 കോടിയൊക്കെ ഒരു കാറിന് മുടക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതേപോലെ ആന്റിക്ക് ജീവിത സാഹചര്യം പെട്ടെന്ന് മാറിയ പോരെ എടുക്കാൻ പറ്റത്തില്ലേ ആന്റിയുടെ നാക്ക് പൊന്നെ ആയിരിക്കട്ടെ അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു സ്വപ്ന വണ്ടി എന്നാണ് ഇപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള നേരത്തെ ചോദ്യം മാറി ഒരു സ്വപ്ന വണ്ടി കാണും നേരത്തെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു എങ്കിലും ഓടി എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും നടക്കാൻ പോണ കാര്യമൊന്നും അല്ല കേട്ടാ ശരിക്കും നമ്മൾക്ക് അടുത്തൊരു വണ്ടി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇന്നോവ ആയിരിക്കും അതാവുമ്പോ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഒക്കെ ഇരുന്ന് ഒരുമിച്ച് യാത്ര ചെയ്യണ്ടേ അങ്ങനെ നോക്കുമ്പം ഒരു ഇന്നോവ അല്ലേ സൽമാൻ ചേട്ടനും ഇന്നോവ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എനിക്ക് ഇന്നോവ അല്ലെങ്കിൽ ഹാരിയർ ഈ രണ്ട് ഓപ്ഷനാണ് എന്റെ മനസ്സിലുള്ളത് അപ്പോ ഒരു ഹാരിയർ ഇന്നോവ ഈ രണ്ടൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പൊ അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ട് വാഹനങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഒരു വണ്ടി ഇപ്പൊ സ്വിഫ്റ്റ് മാറ്റി മൈക്രോ എടുത്തു അപ്പൊ സ്വിഫ്റ്റ് കൊടുത്തിട്ടില്ല ഇനി നമ്മുടെ മൈക്രോയും സ്വിഫ്റ്റും മാറ്റി വേറൊരു വണ്ടി ഇപ്പം ദൈവം സഹായിച്ചു ഓക്കെ ഇന്നോവ ക്രിസ്റ്റ തന്നെ എടുക്കട്ടെ അല്ലെങ്കിൽ ഓടി തന്നെ ഈ രണ്ടും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്ന് കൊടുത്തിരിക്കും എല്ലാ വണ്ടിയും കൂടെ വീട്ടിലിട്ടിട്ട് ഇപ്പൊ എത്തിക്കാനാണ് നമ്മളിപ്പം വെറുതെ ഒരു നമ്മളുടെ ആവശ്യത്തിന് വേണ്ടേ വണ്ടി അല്ലാതെ നമ്മളൊരു ഷോ കാണിക്കാനല്ലല്ലോ അപ്പം ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്നോവ ആണ് എടുക്കണമെങ്കിൽ ഒരു ചെറിയ വണ്ടി എന്തായാലും ചിലപ്പോ മൈക്രോ കൊടുക്കത്തില്ല ഇതായിരിക്കും കൊടുക്കുന്നത് പക്ഷെ ഇത് കൊടുക്കാൻ ഇപ്പോഴും എനിക്കും എന്റെ വീട്ടിലുള്ളവർക്കും മനസ്സില്ല കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല ഈ വണ്ടിയുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമാണ് ഡ്രൈവിംഗ് പഠിച്ച വണ്ടി എന്ന നിലയിൽ എനിക്കറിയില്ല ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി കൊണ്ട് നടന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കാം ഈ വണ്ടിയുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമാണ് തീർച്ചയായും അത് എല്ലാവർക്കും കാണും ആദ്യമായി സ്വന്തമാക്കിയ വണ്ടി ആർക്കും മറക്കാൻ പറ്റില്ല മൈക്രോ കയറിയിരിക്കുകയാണ് രണ്ട് വാഹനങ്ങളുണ്ട് അപ്പൊ ഇത്രയും നേരം നമ്മൾ സ്വിഫ്റ്റിന്റെ വാഹന വിശേഷങ്ങളൊക്കെ കേട്ടു ഇനി ആന്റിക്ക് എങ്ങനെ മൈക്രോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ആന്റി
സ്വിഫ്റ്റ് ഓൺ ചെയ്യുന്നതിൽ നിന്ന് അപ്പൊ കുറെ കാലം സ്വിഫ്റ്റ് ഉപയോഗിച്ചു, ഏകദേശം 7 വർഷത്തോളം സ്വിഫ്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഓട്ടോമാറ്റിക് വണ്ടിയുടെ അനിവാര്യത എനിക്ക് മനസ്സിലാക്കിയത്. അപ്പൊ എന്തുകൊണ്ട് മൈക്ര തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ആരുടെ ചോയ്സ് ആയിരുന്നു? ചോയ്സ് എന്റെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഈ നമ്മളുടെ ടെസ്റ്റ് ഡ്രൈവിന് പല കമ്പനികളിലും വിളിച്ചിട്ട് ഓട്ടോമാറ്റിക് വണ്ടി നോക്കിയിരുന്നു. അപ്പൊ നമ്മുടെ മാരുതിയിൽ നിന്ന് തുടങ്ങി സിലേറിയ അങ്ങനെ അതെ എല്ലാ വണ്ടികളും ഇങ്ങനെ വീട്ടില് ടെസ്റ്റ് ഡ്രൈവിന് വിളിച്ചിട്ട് ഓടിച്ചു. അപ്പൊ എനിക്ക് മൈക്ര ഓടിച്ചപ്പോ നല്ല കംഫർട്ടായിട്ട് തോന്നി. ഏത് വണ്ടി ഞാൻ വിളിപ്പിച്ച് ഓടിച്ചു നോക്കിയ വണ്ടികളിലൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഇതെന്ത് ഭയങ്കര കംഫർട്ട് തോന്നി. പിന്നെ ഞാൻ അതൊക്കെ സിവിടിയാണ്. അപ്പൊ ഞാൻ പിന്നെ ഞാൻ വേറെ വണ്ടിക്കാരൊന്നും വിളിക്കാൻ പോയില്ല. പിന്നെ ഞങ്ങള് ഇത് ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം 2.5 വർഷമായി, രണ്ടു വർഷം. എങ്ങനെയുണ്ട് ഈ ഒരു 2 വർഷത്തെ ഈ വണ്ടിയുടെ പെർഫോമൻസും അതിന്റെ സർവീസും മെയിന്റനൻസ് കോസ്റ്റും? കാര്യം എല്ലാം നിസ്സാൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു നെറ്റ് ചുളിക്കും, കാര്യം ആർക്കും അത്ര പരിചയമല്ല. നമ്മളുടെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാം കൂടുതലാണ്. ഇത് ഒന്നാമത് പെട്രോൾ വണ്ടിയാണ്, മറ്റത് ഡീസലാണ്, ഓട്ടോമാറ്റിക്. ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതിന്റേതായ അവരിതുണ്ട്. പിന്നെ അങ്ങനെ ഈ വേറെ നമ്മള് ഇവിടെ അധികം അങ്ങ് ലോങ് ഡ്രൈവ് ഒന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ മെയിന്റനൻസ് അങ്ങനൊന്നും ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ വേറെ കാര്യം ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ കുറച്ച് സുപ്പീരിയർ ആണ് ബിൽഡ് ക്വാളിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഓട്ടോമാറ്റിക്കും പിന്നെ നിസാൻ എന്നുള്ള ബ്രാൻഡിങ്ങിന്റെയും ഉള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇപ്പൊ ചേട്ടൻ സൽമാൻ ചേട്ടൻ പറഞ്ഞ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, അപ്പൊ രണ്ടും എത്രയായി എന്നറിയാം? ഇപ്പൊ സ്വിഫ്റ്റിന് എത്രയായി ഓൺ റോഡ്, മൈക്ര എത്രയായി ഓൺ റോഡ്? രണ്ട് ഏകദേശം ഒരേ വില ആയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്വിഫ്റ്റ് നമ്മളൊന്ന് ഇറക്കിയപ്പോഴത്തേക്ക് ഏകദേശം 7 സംതിങ് ആയി, അതായത് എല്ലാ ആക്സസറീസ് ഉൾപ്പെടെ. ഓക്കെ, അന്ന് ഇറക്കിയപ്പോഴേക്ക് മൈക്ര ഇറക്കിയപ്പോഴേക്ക് എത്രയായിരുന്നു സൽമാൻ? അതും 6 സംതിങ് ആയി. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട് ഇതിന്റെ? സത്യം പറഞ്ഞ ഈ രണ്ട് വണ്ടിയുടെയും മൈലേജ് നമ്മൾ ഇതുവരെ അങ്ങനെ മൈലേജ് നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മൈക്രയില് രണ്ടിലും. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടിലും ഏകദേശം ഒരു ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഈ വാഹനം? മറ്റേ നമ്മുടെ സ്വിഫ്റ്റ് വന്നിട്ട് ഏകദേശം ഓടിയിരിക്കുന്നത് 56-57 ആയിട്ടേ ഉള്ളൂ. അതായത് 10 വർഷം ഞങ്ങൾ ആലോചിച്ചു നോക്കാം, 2010 എടുത്ത വണ്ടിയാണ്, ആകെ അത്ര മാത്രമേ ഓടിയിട്ടുള്ളൂ. കാരണം നമ്മളങ്ങനെ അധികം ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ലോക്ഡൌൺ തുടങ്ങുന്നതിന് മുൻപല്ലേ സൽമാൻ വണ്ടി അങ്ങനെ എടുക്കുന്നത്? അല്ലാതെ നമ്മൾ ഈ ജസ്റ്റ് ഈ സിറ്റിയിൽ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് പോയി വരും എന്നല്ലാതെ അങ്ങനെ ഒരു ലോങ് ഓട്ടോ ഒന്നും ഇല്ല. വണ്ടി ആദ്യമായിട്ട് എടുത്തപ്പോൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ ആഴ്ചയും കൊച്ചിയിൽ പോയിട്ട് വരാം, പോയി കറങ്ങിട്ട് വരാന്നൊക്കെയുള്ളായിരുന്നു അന്നത്തെ പ്ലാൻ. ഇപ്പൊ അതൊക്കെ മാറി. ഓക്കെ, അപ്പോ ഞാനിപ്പോ ആന്റിക്ക് ഇപ്പൊ ആരെങ്കിലും വാഹനം ഇപ്പം നിസാൻ മൈക്ര എടുക്കാൻ വേണ്ടി സമീപിച്ചു അല്ലെങ്കിൽ കൊള്ളാമോ ചോദിച്ചു, ആന്റി എന്തായിരിക്കും പറയുന്നത്? അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വാഹനമായിരിക്കുമോ നിസാൻ മൈക്ര? തീർച്ചയായിട്ടും നല്ല വാഹനം തന്നെയാണ്. ഞാൻ ഈ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനുവൽ ആണ് ഓട്ടോമാറ്റിക്കിനെക്കാളും മാനുവൽ ആണ് നല്ലതെന്ന്. പിന്നെ ചില ഇത് ഉപയോഗിക്കാത്ത ഒരാളുണ്ടാവുമല്ലോ, അതായത് മാനുവൽ ഉപയോഗിക്കാതെ അവര് നേരെ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെങ്കിൽ നല്ല വണ്ടി തന്നെയാണ് നിസാൻ മൈക്ര. അതെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ, ഇതിലുള്ള ഒരു പോരം എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്താണല്ലോ രണ്ടിലും, ഇപ്പൊ സ്വിഫ്റ്റിലായാലും മൈക്രയിലായാലും, എന്താണ് സ്വിഫ്റ്റിൽ തോന്നിയ ഒരു പോരായ്മ, അത് എന്താണ് മൈക്രയിൽ തോന്നിയ ഒരു പോരായ്മ? ഇപ്പൊ നമ്മളുടെ എനിക്കങ്ങനെ നമ്മൾ ഒരു പോരായ്മ പറയാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു വണ്ടിയെ കുറിച്ചൊന്നും ഒരുപാട് അറിയണ ആളൊന്നും അല്ല ഞാന്. നമുക്ക് എന്താണ് വണ്ടിയിൽ കയറുക, നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യുക, എത്തേണ്ട അടുത്ത് എത്തുക എന്നുള്ളതല്ലേ. അപ്പൊ എനിക്ക് സ്വിഫ്റ്റിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ നമ്മളുടെ ഈ മൈക്രയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കൊരു മാക്സിമം അതായത് ഓവർടേക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ ചില സമയത്തെ നമ്മൾ വിചാരിച്ചെടുത്ത് അങ്ങോട്ട് എത്തത്തില്ല സംഭവം. മറ്റേതാണെങ്കിൽ നമുക്ക് ഗിയർ മാറിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു
പോരായ്മ എന്ന് എനിക്ക് അതിലും ഇതിലും തോന്നിയിട്ടില്ല. പിന്നെ പിന്നെ പോരായ്മ വേണമെങ്കിൽ പറയാം, ഒരു ലെഗ് സ്പേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് കൂട്ടാം ഉള്ള ഒരു ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മൈക്രക്ക് ബാക്കില് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഫ്രണ്ടിലുള്ള ഒരാള് ഒന്ന് സീറ്റ് ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ സ്പേസ് കുറവാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പോ ആന്റിയുടെ സ്വിഫ്റ്റിന്റെ വാഹന വിശേഷങ്ങളും ആന്റിയുടെ മൈക്രയുടെ വാഹന വിശേഷങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. നേരത്തെ സ്വിഫ്റ്റ് നമ്മൾ ഇത്ര നേരം കറങ്ങി, ഇനിയിപ്പോ മൈക്രയിൽ കുറച്ചു നേരം കറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം ഇന്ന് രണ്ട് എപ്പിസോഡ് കംപ്ലീറ്റ് നമ്മുടെ കൂടെ സമീർ ആന്റിയും സമീർ ആന്റിയുടെ ഫാമിലിയും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സൽമാൻ ചേട്ടനും ഉണ്ട്. അപ്പോ നല്ല മറന്നുപോലെ പാവം ബാഗി ഇരിക്കാണ്. അങ്ങനെ നമ്മള് നാലുപേരും കൂടെ ഒരു വാഹന യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല മഴയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ നേരെ ആന്റിയുടെ വീട്ടിലേക്ക്. അപ്പൊ ആന്റി ഒരുപാട് എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു പ്ലേ ബട്ടൺ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതെ, നമ്മളുടെ വ്യൂവേഴ്സ് തന്നെ അത് വിചാരിക്കണം, തീർച്ചയായിട്ടും വിചാരിക്കും. കാത്തിരിക്കാം. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമാക്കി തന്ന സമീർ ആന്റിക്കും കുടുംബത്തിന് നന്ദി പറയുന്നു. അതേപോലെ ബാക്കിൽ നമ്മുടെ സൽമാൻ ചേട്ടൻ ഇരിപ്പുണ്ട് ചേട്ടാ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്റെ ചേട്ടൻ തൊട്ട് ബാക്കിൽ തന്നെ ഇരിപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇസ് ബൈ ഫ്രം ശരൺ. ഇഷ്ടപ്പെട്ട പിന്നെ സമീർ ആന്റി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.